വയനാട് മെഡിക്കൽ കോളേജ് അസ്ഥിരോഗ വിഭാഗത്തിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി അംഗൻവാടി ടീച്ചർ രംഗത്ത്. സ്കൂട്ടർ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ ഇവർക്ക് ചികിത്സ വൈകിപ്പിച്ചതായും കോളർ ബോണിന് ഗുരുതരമായി പൊട്ടലുണ്ടായിട്ടും കണ്ടെത്തിയില്ലെന്നുമാണ് പരാതി. ഇല്ലത്തുവയൽ അംഗൻവാടി ടീച്ചറായ കൊയിലേരി മൈലാഞ്ചിമുക്ക കൃഷ്ണവിലാസം ഷീബയെയാണ് ഏപ്രിൽ 5 മാനന്തവാടി കല്ലോടി റോഡിൽ വെച്ച അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ സീബ്ര ലൈനിൽ വെച്ച് ഇടിച്ചു തെറിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇടതുകാലിനും കോളർ ബോണിനും ഗുരുതരമായി പരിക്കേറ്റ അടിയന്തര ചികിത്സ ആവശ്യമായിരുന്നിട്ടും ചികിത്സ വൈകിപ്പിച്ചെന്ന് ഇവർ പറഞ്ഞു. അശാസ്ത്രീയമായ രീതിയിൽ പൊട്ടലേറ്റ ഭാഗം വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചതിനാൽ ഈ ഭാഗത്ത് രക്തോട്ടം നിലച്ച പ്രവർത്തനം നിന്നതായും ഒരു ദിവസം കൂടി വൈകിയിരുന്നുവെങ്കിൽ ഈ ഭാഗത്തേക്കുള്ള പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുമായിരുന്നുവെന്നുമാണ് കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് ഇവർ പറയുന്നു. കോളർ ബോണിനുള്ള ഗുരുതര പരിക്ക് മാനന്തവാടിയിൽ നിന്നും കണ്ടെത്താനായില്ല. കൽപ്പറ്റ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് ഇപ്പോൾ ഷീബ. അവിടെ ചെന്നപ്പോൾ ഈ പിന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് എന്റെ ഷോൾഡർ പൊട്ടിയത് അവർ അറിഞ്ഞിട്ടില്ല. ഷോൾഡറിന് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ലിയോയിൽ ചെന്നപ്പോഴാണ് ഈ ഷോൾഡർ പൊട്ടിയത് അറിയുന്നത്. പിന്നെ ഈ കാലിന്റെ അവസ്ഥ ഭയങ്കര സീരിയസ് ആയിരുന്നു. കാലിന്റെ കെട്ടഴിച്ചിട്ട് ഡോക്ടർ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കാല് ഒരു ദിവസം കൂടെ വൈകിയിട്ടുണ്ടായിരുന്നെങ്കിൽ കാലിന്റെ അവസ്ഥ തീരെ പോക്കായിരുന്നു, കാലുണ്ടാവുകയില്ലായിരുന്നു. അങ്ങനെ വരിഞ്ഞു മുറുകിക്കെട്ടിയിട്ട് ഈ കാലിന്റെ രക്തോട്ടം വരെ നിന്നുപോയായിരുന്നു. കരിനീല കളറായിരുന്നു കാല്. അപ്പൊ അത്രയ്ക്കാണ് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സേന്റെ പിഴവാണ് ഇതൊക്കെ മൊത്തം. അപ്പൊ പാവപ്പെട്ടവർക്കൊക്കെ ഒരു ചികിത്സ വേണമെങ്കിൽ ഇത്രയും പൈസ മുടക്കാൻ ആളില്ലാത്തവര് അപ്പൊ എന്ത് ചെയ്യും? ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇങ്ങനത്തെ ചികിത്സ പിഴവ് സംഭവിച്ചാല് അപ്പൊ എനിക്ക് കാലില്ലാത്ത അവസ്ഥ ഉണ്ടാവുമായിരുന്നു. ലിയോയിൽ പോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഈ ഒരു ഷോൾഡറിന്റെ പ്രശ്നം അവിടെ പോയതുകൊണ്ടാണ് അറിഞ്ഞത്. അതും അവിടുന്ന് സർജറി. തുച്ഛമായ ഓണറേറിയം വാങ്ങി ഉപജീവനം കഴിക്കുന്ന ഷീബ ടീച്ചർക്ക് 2 ലക്ഷത്തോളം രൂപയുടെ ചെലവ് വന്നു. മകളുടെ വിവാഹത്തിന് സ്വരുക്കൂട്ടിയ പണവും സുഹൃത്തുക്കളുടെ സഹായവും കൊണ്ടാണ് ചികിത്സ നടത്തിയത്. നിർധന രോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൽ മറ്റൊരാൾക്കും ഈ ഗതി വരരുതെന്നും ഷീബ ടീച്ചർ പറയുന്നു. ന്യൂസ് ബ്യൂറോ മാനന്തവാടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.